കഷ്ടപ്പെടുന്നവരെയും ദുഃഖം അനുഭവിക്കുന്നവരെയും കാണുമ്പോൾ മനസ്സലിയുകയും തന്നെ കൊണ്ടാവുന്നതുപോലെ അവരെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് സുരേഷ് ഗോപി. ഒരു സിനിമാ താരം എന്നതിനപ്പുറം മലയാളികളുടെ മനസ്സിൽ ഇടം പിടിക്കാൻ കാരണമായതും അദ്ദേഹത്തിൻ്റെ ഈ സ്വഭാവ സവിശേഷത തന്നെയാണ്. ഇപ്പോഴതാ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് സുരേഷ് ഗോപിയും കുടുംബവും കടന്നു പോകുന്നത്. തൻ്റെ മൂത്ത മകളുടെ വിവാഹം ആഘോഷത്തിമർപ്പിലാണ് മലയാളികളുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി. ഇന്ന് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടക്കുന്ന വിവാഹ ചടങ്ങിന് ഏറെ പ്രത്യേകതകളാണുള്ളത്. വിവാഹത്തിൽ പങ്കെടുക്കാനും ഭാഗ്യയെയും വരൻ ശ്രേയസിനെയും അനുഗ്രഹിക്കാനും നേരിട്ടെത്തുന്നത് മറ്റാരുമല്ല സാക്ഷാൽ പ്രധാനമന്ത്രിയാണ്. ഈ അടുത്തൊരു പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ പ്രധാനമന്ത്രിയെ സുരേഷ് ഗോപി വിവാഹത്തിന് നേരിട്ട് എത്തി ക്ഷണിക്കുകയായിരുന്നു. പിന്നീടാണ് പ്രധാനമന്ത്രി ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടക്കുന്ന വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നുവെന്ന വാർത്ത പ്രചരിച്ചത്. ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഈ വിവാഹത്തിലൂടെ ചിലരുടെയൊക്കെ കണ്ണീരൊപ്പാനും ശ്രമിക്കുന്ന ചില കാഴ്ചകളുമുണ്ട്. ഗുരുവായൂർ അമ്പലനടയിൽ കൈക്കുഞ്ഞിനെയും കൊണ്ട് പൂ വിൽക്കുന്ന ധന്യയാണ് ഭാഗ്യലക്ഷ്മിയുടെ വിവാഹത്തിന് വേണ്ടിയുള്ള പൂ നൽകുന്നത്. കൈക്കുഞ്ഞിനെയും കൊണ്ട് പൂ വിൽക്കുന്ന ധന്യയെ കണ്ട സുരേഷ് ഗോപി മകളുടെ വിവാഹത്തിൻ്റെ ഓർഡർ ധന്യയ്ക്ക് കൊടുക്കുകയായിരുന്നു. കൂടാതെ നരേന്ദ്രമോദി വധൂവരന്മാരെ ആശീർവദിക്കാനുള്ള പൂവിൻ്റെ ഓർഡറും ധന്യയ്ക്ക് തന്നെയാണ് ലഭിച്ചത്. ഓർഡർ മാത്രമല്ല, വിവാഹത്തിന് ധന്യയ്ക്കും കുടുംബത്തിനും ക്ഷണവുമുണ്ട്. സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഓർഡർ ലഭിച്ച സന്തോഷത്തിലാണ് ധന്യ ഇപ്പോൾ. സുരേഷ് ഗോപി സാറിൻ്റെ നല്ല മനസ്സിന് നന്ദി പറയുകയാണ് ധന്യ. താൻ കൊടുത്ത പൂജോടി ഭാഗ്യവിവാഹിതയാകുന്നത് കാണാൻ തീർച്ചയായും പോകും എന്നും ധന്യ പറയുന്നു.